വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്നുകൂടെ എല്ലാ കൺസെപ്റ്റും ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത എല്ലാവരും പോകാം. അപ്പം ഒന്നാമത്തെ നമ്മൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻസർ സ്ട്രെസ് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞ്, അതായത് ഒരു ഷാഫ്റ്റിനെ നേരെ വരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് സിഗ്മ എക്സ് ബി ബൈ എ ആയിരിക്കും, അവിടെ സിഗ്മ വൈ സീറോ ആയിരിക്കും, ടോസ് അത് പറഞ്ഞില്ല, അത് അണ്ടർസ്റ്റാണ്. സിഗ്മ എക്സ് മാത്രമേ ഉള്ളൂ, മേലോട്ടും ഈ ടോ ഡയറക്ഷനിലോട്ടും ഒന്നും മൂവ്മെൻ്റ് ഇല്ല, അത്രയേ ഉള്ളൂ സംഭവം. ഷിയർ സ്ട്രെസ്, അതായത് ഈ പറയുന്ന ടോർഷൻ, ടോർക്ക് അപ്ലൈ ചെയ്യുന്ന കേസിൽ, കറക്കം അപ്ലൈ ചെയ്യുന്ന കേസിൽ ടോ എക്സ് എന്ന് പറഞ്ഞാൽ ടി ആർ ബൈ ജെ ആയിരിക്കും. ആർ എന്ന് പറഞ്ഞ സാധനം ക്രിട്ടിക്കൽ കോസെക്ഷനാണ്, അപ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ആർ തന്നെ ആയിരിക്കും, അതിനകത്ത് വലിയ ഒന്നുമില്ല. ക്രിട്ടിക്കൽ കോസെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഒന്നല്ല, ദൂരമുള്ളതായിരിക്കും. ഈ ആർ എന്നുള്ളത് നമ്മുടെ റേഡിയസ് ആയിരുന്ന ആയിരിക്കും, അതിനകത്ത് സിഗ്മ എക്സും സിഗ്മ വീൻ സീറോ ആയിരിക്കും. ജെയുടെ വാല്യൂ നമുക്കറിയാം, അത്രേ ഉള്ളൂ. ജെ പൈ ഡി സ്ക്വയർ റേസ്റ്റ് ഫോർ വേ ബൈ 32 ആയിരിക്കും. അതേപോലെ ബെൻഡിങ് സ്ട്രെസ് പറയുമ്പോൾ അതിനകത്തും സിഗ്മ എക്സ് ആണുള്ള ഉണ്ടായിരിക്കുന്നത്, അത് ലെങ്ത്തിനനുസരിച്ച് വേരി ചെയ്യും. അവിടെ ക്രിട്ടിക്കൽ കോസെക്ഷൻ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, എം വൈ എന്ന് പറഞ്ഞ സാധനം ക്യാപിറ്റൽ ആർ ആയിരിക്കും, കാരണം ഒറിജിൻ എന്ന് പറഞ്ഞാൽ നടുക്കാണ്, അതിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളത് ആർ റേഡിയസിലേക്കായിരിക്കും, അതുകൊണ്ട് എം ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ ഐ ആയിരിക്കും. അവിടെ സിഗ്മ വൈയും ടോയിസ് വൈയും. അപ്പോൾ നമുക്ക് ഏതൊരു തിയറി ഓഫ് ഫെയിലർ ക്വസ്റ്റ്യൻ തന്നാലും, അല്ലെങ്കിൽ നമുക്ക് ഈ സാധനത്തിനെ ഡിസൈൻ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നാലും, നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സിഗ്മ ടോ ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി സിഗ്മ എക്സും സിഗ്മ വൈയും ടോയി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ സ്ട്രെസ്സാക്കി ഇതിനെ മാറ്റണം. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, അത് ആവശ്യമില്ലാത്ത കാര്യമാണ്, അത് വേണ്ട. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആ ഒരു പ്ലെയിനകത്ത് നമുക്ക് കിട്ടാൻ പറ്റുന്ന സാധ്യതയുള്ള ഏറ്റവും മാക്സിമം സ്ട്രെസ്. അപ്പോൾ അത് കണ്ടുപിടിക്കുക, ഒരു കൊച്ചു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ കാണാൻ പോലും പഠിക്കേണ്ട, ഡേറ്റാ ബുക്കിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് സിഗ്മാക്സും സിഗ്മ വൈയും ടോയും കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡേറ്റാ ബുക്കിനകത്ത് പേജ് നമ്പർ 21 കിടപ്പുണ്ട്. എൻ്റെ പേജ് നമ്പർ 21 ഈ ഭാഗത്ത് തിയറീസ് ഓഫ് ഫെയിലിയർ എന്നകത്ത് ആദ്യത്തെ ഇക്വേഷൻ കണ്ട, ഈ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ ബൈ ഡിവൈഡ് ബൈ 2+ മാത്രമല്ല, ഇവിടെ പ്ലസ് ഇട്ടാൽ സിഗ്മ 1 കിട്ടും, മൈനസ് ഇട്ടാൽ സിഗ്മ 2 കിട്ടും, അതിന് മിനിമം പ്രിൻസിപ്പൾ സ്ട്രെസ് കിട്ടും. രണ്ടും നമുക്ക് ആവശ്യമുണ്ട്, സിഗ്മ 1 വേണം, സിഗ്മ 2 വേണം. 1 കിട്ടണമെങ്കിൽ ഇവിടെ പ്ലസ് ഇടണം, 2 കിട്ടണമെങ്കിൽ ഇവിടെ മൈനസ് ഇടണം. ഈ പ്ലസിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. ഈ സ്ഥലത്ത് മൈനസ് ഇടണം. ഇനി ജസ്റ്റ് നമുക്ക് ഈ ടോയും സിഗ്മ എക്സ് സിഗ്മയും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കണക്ക് ഇട്ടിട്ട് അപ്പോൾ സിഗ്മ എക്സ് 1 സിഗ്മ 2 കിട്ടും. ഓക്കെ, അത് കൺസെപ്റ്റായി. ഇനി തിയറീസ് ഓഫ് ഫെയിലിയർ നമുക്ക് 5 തിയറീസ് ഓഫ് ഫെയിലിയർ പഠിക്കേണ്ട, 5 അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഒന്നും പേടിക്കേണ്ട, ഇത് കണ്ടാൽ ഒരുപാടും തോന്നും, പക്ഷേ ഒന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് സിഗ്മ എക്സ് സിഗ്മ വൈയും ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്, വേണമെങ്കിൽ ഇത് വെച്ചും ചെയ്യാം, പക്ഷേ എൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സിഗ്മ 1 സിഗ്മ 2 മ്യൂ തന്നിരിക്കും, സിഗ്മ 1 സിഗ്മ 2 ഇവിടെ കിടക്കുന്നത്, ഇവിടെയും സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 1 സിഗ്മ 2 ഒരു മ്യൂ ഉണ്ട്, സിഗ്മ 1 സിഗ്മ 2 അത് വെരി സിമ്പിൾ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഒരു 5 തിയറീസ് ഓഫ് ഫെയിലിയർ ഉണ്ട്. അതിനകത്ത് ഈ ഗസ്റ്റ് തിയറി അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് തിയറി ആയിരിക്കും ബ്രിട്ടിൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, അത് ഓർത്തോണം. വോൺ മിസ് ആയിരിക്കും കോമൺ ആയിട്ട് നമ്മൾ ഏതാ ഡക്റ്റൈൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റീൽ അങ്ങനെ സാധനമൊക്കെ തരുമ്പോൾ ഉപയോഗിക്കുന്നത്. കാസ്റ്റയൻ പോലത്തെ ഡക്റ്റൈൽ, കാസ്റ്റയൻ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിപ്പോണ സാധനമാണ്, ജസ്റ്റ് അയൺ ചെസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന അയൺ പെട്ടെന്ന് പൊട്ടിപ്പോകും, ഉണ്ടാക്കിയാണ്. അതായത് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് സ്റ്റീലൊക്കെ ആയിട്ട് പൊളിയാവുന്നത്. അപ്പം ആ സാധനത്തിനൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇത് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല, വെരി സിമ്പിളാണ്. അപ്പം അടുത്ത ഒരു പ്രോബ്ലം അടുത്തൊരു ചെയ്യാം.